അണ്ണ എന്റെ പെണ്ണ് പിള്ളേരെ മടക്കെടുത്തിട്ട് അവിടെ വീട്ടിൽ പോയണ്ണ. ഇനി ഞാൻ വിളിക്കുകയും വേണ്ട, ഈ ജന്മം ഇങ്ങോട്ട് വരില്ലെന്നാണ് പറഞ്ഞേക്കണത്. എന്ത് ചെയ്യാനണ്ണ, എന്റെ ജീവിതം അണ്ടി കഴിഞ്ഞാ എല്ലാം എന്തൊരു പറയാൻ. അണ്ണ കാര്യം എന്ന് പറഞ്ഞാൽ, മെനിഞ്ഞാന്ന് ഞാൻ ക്ലാക്കുട്ടിക്ക് പുളിയുടെ ഔഷധം കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മളെ മോളിൽ താമസിക്കണ അല്ലെ, അവളില്ലേ മരിച്ചോയ ബാബുവിന്റെ പെണ്ണ്, അവളെ എന്നെ കുറക്ക മുടിയുള്ള ആ പെണ്ണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. എന്റെ ചോദിച്ച അണ്ണ, ഞാൻ കുറച്ചു ദിവസം അണ്ണൻ്റെ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കണം, അണ്ണന് വേറെ ഒന്നും തോന്നല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ നീ കാര്യം പറ അപ്പൊ. ചോദിച്ച ചേച്ചിയുടെ പോയി. ഞാൻ പറഞ്ഞു എടി അവള് അയൽക്കൂട്ടത്തോട് എന്ത് അണ്ണ, എനിക്കാകെ ഒരു ഉടുപ്പേ ഉള്ളു, അതും കീറി പറഞ്ഞ് ഞാൻ അതും തച്ചിട്ടുള്ള നടക്കണത്. അണ്ണ എനിക്ക് മൂന്നാല് ഉടുപ്പ് വരുവണ്ണ, വേറെ ആരുടെ ചോദിക്കേ, ആ ചോദിക്കണ പങ്കുമല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ ആദ്യമായിട്ടുണ്ടെ ചോദിക്കണേ. ഞാൻ പറഞ്ഞു അപ്പൊ നീ പോ, ഇപ്പൊ എന്റെ കൈ അയ്യാം, ഞാൻ വൈകിട്ട് കടയിൽ പോകുമ്പോ എടുത്തു തരാന്ന് പറഞ്ഞു ഇവിടെ പോവുകയും ചെയ്തു. ഞാൻ ഈ വീട്ടിലെ പെണ്ണിന്റെ അലമാരി തുറന്നു നോക്കിയപ്പോ അതിൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കണേ, നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലേ, 100 ഇരിക്കണം. അതിൽ നിന്നൊരു മൂന്നാല് ഉടുപ്പ് എടുത്ത്, എവിടെ അറിയൂല, ഓ ഉടുപ്പ് എടുത്ത് 2 പാവാട എടുത്ത്. ഇല്ല പാവാട ചോദിച്ചില്ല, എങ്കിലും ഉടുപ്പ് ചോദിച്ച സ്ഥിതിക്ക് ഇത് കൂടെ എടുത്തില്ലെങ്കിലാണ. അതെടുത്ത് ഒരു കൂട്ടിലിട്ട് സന്ധ്യയ്ക്ക് വീട് വാങ്ങിക്കാൻ പോയ കൂട്ടത്തിൽ എവിടെ വിളിച്ചു കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞു അപ്പൊ നിന്റെ അളവൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ചെറുതാ വലുതാണെങ്കിൽ നീ തച്ച വിരുത്താക്കി ഇടണേന്ന് പറഞ്ഞു. ഇവിടെ വന്നും പറഞ്ഞു സന്തോഷമായിട്ട് വാച്ചോണ്ട് പോയി. ഇല്ല ഇല്ല നൂത്തൊന്നും നോക്കിയില്ല, നൂത്തൊന്നും നോക്കിയില്ല. പിറ്റന്ന് രാവിലെ അണ്ണ ഞാൻ ഒരു 9 ആയപ്പോ വെറുംചായ ഇട്ട് ഇവിടെ കൊഴുക്കട്ട ഉണ്ടാക്കി അത് തിന്നോണ്ടിരിക്കുകയായിരുന്നു. കൊഴുക്കട്ട ഓ തിന്നോണ്ടി എന്തെന്ന് അരിയ കോതം വന്ന കൊഴുക്കട്ട എന്തിനുണ്ടുണ്ടാക്കി എന്താണ് നിങ്ങളിത് എവിടുത്തെ ഞാൻ പറഞ്ഞ കേക്കി, അതാണല്ലേ ഇവിടുത്തെ കാര്യം. അപ്പോഴേക്കാണ് ആ മിറ്റത്ത് കുറെ പെണ്ണുങ്ങൾ തൊഴിലുറപ്പിലാണോ പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് ബാബുവിന്റെ പെണ്ണ് നിൽക്കണ്, എന്റെ പെണ്ണ് ഞാൻ തലേദിവസം ഊക്ക് കൊടുത്ത് 4 ഉടുപ്പും പാവാടയും പിടിച്ചോണ്ടിരിക്കണ്, എന്നെ കണ്ടതും ചാടി കയറി നിങ്ങൾ ഇങ്ങനെ തോന്നാവുക, നിങ്ങൾക്ക് മുതുക്കായി നരച്ചില്ലേ, നിങ്ങൾ എന്തോന്ന് കാണിക്കണത്, നിങ്ങൾ എന്തെല്ലാം പറക്കി ഏതെല്ലാം പെണ്ണുങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇത്രയും നാള് ഞാൻ നിങ്ങളുടെ ജീവിച്ചല്ല, ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇറങ്ങിപ്പോയി. ഞാനാണെങ്കിൽ എന്റെ ഉയിര് വളർന്ന് നിൽക്കണണ്ണാ, എവിടെ ഞാൻ പറയണമെന്നും കേൾക്കല്ല, എവിടെ എന്നെ പിടിച്ചു കളി ഒറ്റ പോക്ക് അസ്ത്രം മുട്ടണക്ക്. ഞാൻ ഈ ബാബു മറ്റുള്ള എല്ലാം മുറ്റത്തേക്കാണ് ഞാൻ ബാബുവിന്റെ പെണ്ണിനെ ചോദിച്ചത്, നീ ചോദിച്ചിട്ടല്ലേ അപ്പി, അപ്പോഴാണ് എവിടെ പറഞ്ഞ ഞാൻ ഇന്ദ്രനാ നിന്റെ ചോദിച്ചേ, അണ്ണാന്ന് വിളിച്ചോണ്ടിരുന്ന അവളെ എന്നെ വിളിക്കണം, എന്തരുവ ഞാൻ നിങ്ങളുടെ ചോദിച്ചത്, നിങ്ങളെ ഞാൻ ഒരു ഉടപ്പെന്നാനെ പോലെയല്ലേ കണ്ടത്, നിങ്ങളെ പെണ്ണിന്റെ പഴയ ഉടുപ്പും പാവാടെ ഞാൻ ചോദിച്ചാ, നിങ്ങക്ക് നാണമില്ലേ കണ്ണു കണ്ട പെണ്ണുങ്ങൾക്ക് സ്വന്തം ഭാര്യ എടുത്ത് പറയിക്കൊണ്ട് കൊടുക്കായി, ഞാൻ തൊഴിലുറപ്പിലിടാൻ നിങ്ങളെ 3-4 ഉടുപ്പല്ലേ ഉടപ്പെന്നാനെ പോലെ കണ്ട് ചോദിച്ചത്. അണ്ണ എവള് ചോദിച്ചത് എന്റെ ഉടുപ്പായിരുന്നു, എന്ത് ചെയ്യണ എങ്കിൽ അവക്ക് അത് അങ്ങനെ പറഞ്ഞുകൂടായിരുന്ന എന്റെ ജീവിതം പോയി. എന്നമ്മാ ഇപ്പടി പണ്ടിങ്കല്ലേമ്മാ.